strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ് തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തു വരുന്ന ബി എഡ് അഡ്മിഷന് വേണ്ടിയിട്ട് ഏതൊക്കെ വിഷയങ്ങളിലാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നേരത്തെ തന്നെ ഒന്ന് രണ്ട് വീഡിയോ വന്നിരുന്നു. സോഷ്യൽ സയൻസും അതുപോലെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മള് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ്, അറബിക്ക് ഒക്കെ തുടങ്ങി മലയാളം, ഈ ഹിന്ദി ഇങ്ങനെയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ വിഷയങ്ങൾ പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൻ്റെ നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടേതാണ് ഈ കാണുന്നത്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ബി എ ഡിഗ്രി വിത്ത് ഇംഗ്ലീഷ് ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓർ ഫങ്ഷണൽ ഇംഗ്ലീഷ് ഓർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഈ നാല് സെക്ഷനിലെ ഏതിലെങ്കിലും ഒന്നിൽ ബി എ ഡിഗ്രി, അത് മിനിമം 50% മാർക്ക് വേണം. അല്ലെങ്കിൽ 50% മാർക്ക് എം എക്ക് ഉണ്ടായാലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിക്ക് 50% മാർക്ക് ഇല്ല എങ്കിൽ എം എക്ക് 50% മാർക്കുള്ളവർക്കും നമുക്ക് ബി എഡ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ ആകാം. ഇതല്ലാതെ ബി എയോ ബി എസ് സിയോ ഒക്കെ വേറെ സബ്ജക്റ്റുകളിൽ ചെയ്തവർക്ക് അവർക്ക് ഇംഗ്ലീഷ് അവർ പാർട്ട് വണ്ണായിട്ട് പഠിച്ചിരിക്കണം, കോമൺ കോഴ്സായിട്ട് പഠിച്ചിരിക്കുകയും അതിൽ 50% മാർക്ക് ഇംഗ്ലീഷിനുണ്ടായിരിക്കുകയും പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷിലുണ്ടായിരിക്കുകയും ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് എം എ ഇംഗ്ലീഷ് ഉണ്ട്, എന്നാൽ നമ്മൾ ബി എസ് സി കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെയാണ് പഠിച്ചതെങ്കിലും നമുക്ക് എം എ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷിൽ നമുക്ക് ബി എഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഡിഗ്രിക്ക് നമ്മൾ ബി എസ് സി പഠിച്ച സബ്ജക്റ്റിൽ പഠിച്ച സമയത്ത് നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നിരിക്കുമല്ലോ, ആ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ഇംഗ്ലീഷിന് കേരള യൂണിവേഴ്സിറ്റി പറയുന്ന ക്വാളിഫിക്കേഷൻ. അടുത്തതായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതാണ്. നേരത്തെ കേരള യൂണിവേഴ്സിറ്റിക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ബി എ ഡിഗ്രിയുടെ കാര്യവും, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ചെയ്യാവുന്നുള്ള കാര്യവും. ബി എക്ക് മാർക്ക് കുറവാണെങ്കിൽ എം എയുടെ മാർക്ക് വെച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ വേറുള്ള സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ് അല്ലാതെ സബ്ജക്റ്റുകൾ പഠിക്കുകയും പി ജി ഇംഗ്ലീഷിൽ ചെയ്യുകയും ഒക്കെ ചെയ്തവർക്കും നമുക്ക് 50% മാർക്ക് ബി എയുടെ ഫസ്റ്റ് പാർട്ട് ഇംഗ്ലീഷിൻ്റെ പാർട്ടിനും 50% വേണം. അതുപോലെ പി ജിക്കും 50% ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ഡിഗ്രി ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് വിത്ത് 50% മാർക്ക് റെക്കഗ്നൈസ്ഡ് ബൈ യു ജി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. യു ജി സിയുടെ അംഗീകാരമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെയോ ഒക്കെ 50% ബി എ ഇംഗ്ലീഷ് ഓണേഴ്സും എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഉണ്ട്, അതായാലും പരിഗണിക്കുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി എം ജി യൂണിവേഴ്സിറ്റിയുടെ നോക്കാം. കേരളയിലേതുപോലെ തന്നെയാണ് ബി എ ഡിഗ്രിയും അതുപോലെ പി ജിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും, അതുപോലെ 50% മാർക്ക് നമുക്ക് പി ഡിഗ്രിക്ക് ഉണ്ട്, എം എ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ വേറെ സബ്ജക്റ്റുകളാണെങ്കിലും അതിൽ 50% ഇംഗ്ലീഷിനുണ്ടായിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെയും നിയമം. കണ്ണൂർ യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ മൂന്ന് നിയമങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇംഗ്ലീഷോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഫങ്ഷണൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഈ നാല് സബ്ജക്റ്റ് ഏതായാലും നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ പി ജിയും അതുപോലെ തന്നെയാണ്. അതുപോലെ നമ്മൾ വേറെ സബ്ജക്റ്റുകളാണെങ്കിലും ഇതേ റൂള് തന്നെയാണ് ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് മലയാളത്തിലേക്ക് പോകാം. കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാളത്തിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷനാണ് ഈ കാണുന്നത്. അത് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് മലയാളത്തിനും വരുന്നത്. ബി എ ഡിഗ്രി വിത്ത് മലയാളം ഓർ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഈ രണ്ട് വിഷയം ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എൻ്റർ ചെയ്തേക്കുന്നതെങ്കിലും അത് ചെയ്യാൻ പറ്റും. 50% മാർക്ക് പാർട്ട് 1, 2, 3 ടുഗദർ, മൂന്ന് പാർട്ടിനും കൂടെ ചേർത്ത് 50%, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പാർട്ട് ത്രീക്ക് 50% ഉണ്ടായിരുന്നാൽ മതി. ഇത് എല്ലാ വിഷയങ്ങൾക്കും, ഇംഗ്ലീഷിനും ഇതേപോലെ തന്നെയാണ്. ഒന്നുകിൽ പാർട്ട് ത്രീക്ക് അല്ലെങ്കിൽ 1, 2, 3 പാർട്ട്, മൂന്ന് പാർട്ടും കൂടെ ചേർത്തായാലും 50% മതി. അതുപോലെ എം എ ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഡിഗ്രിക്ക് മാർക്ക്, ബി എക്ക് 50% മാർക്ക് ഇല്ലാത്തവർക്ക് എം എക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ എം എയുടെ ബേസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ബി എസ് സി ഒക്കെ കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ പഠിച്ചവർക്കാണെങ്കിലും ഇംഗ്ലീഷിന് 50% മാർക്ക് ബി എയോ അല്ലെങ്കിൽ ബി എസ് സിക്കോ ഉണ്ടായിരിക്കുകയും എം എ ഒരു മാസ്റ്റേഴ്സ് മലയാളം എം എ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് 50% മാർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്താൽ നമുക്ക് എം എ, അതുപോലെ തന്നെ എം എയുടെ ബേസിൽ നമുക്ക് മലയാളത്തിൽ ബി എഡിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതാണ്. കേരള യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയാണോ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ്. മൂന്ന് തരത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയറാണ്. നമുക്ക് ഡിഗ്രി വെച്ചിട്ട് ചെയ്യാം, പി ജി വെച്ച് ചെയ്യാം, വേറെ ഏതെങ്കിലും ഡിഗ്രി ആണെങ്കിൽ. മലയാളത്തിന് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ എടുക്കുമല്ലോ, മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എല്ലാ യൂണിവേഴ്സിറ്റികളും പറയുന്നുണ്ട്. അത് ഈ നാല് യൂണിവേഴ്സിറ്റികൾക്കും വേറെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ച് വന്നവർക്ക് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നാൽ നമുക്ക് പി ജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എം ജി യൂണിവേഴ്സിറ്റിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതേ നിയമം തന്നെയാണ്. ഡിഗ്രി 50% മാർക്കോ അല്ലെങ്കിൽ പി ജി 50% മാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ വന്നിട്ട് സെക്കൻഡ് ലാംഗ്വേജിന് 50% മാർക്ക് ഉണ്ടായിരിക്കുകയും പി ജി 50% ഉണ്ടായിരിക്കുകയും ചെയ്താൽ മതി. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും സെയിം റൂള് തന്നെയാണ്. ഇത് പ്രോസ്പെക്ടസിൽ, കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്ന അതേ റൂളാണ്. കോമൺ ആയിട്ട് ഇത് തന്നെയാണ് എല്ലാ വർഷവും ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹിന്ദി സബ്ജക്റ്റിലേക്ക് പോവാം. കേരള യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദിയുടെ റൂൾസാണ് ഈ കാണുന്നത്. മലയാളത്തിന് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത് അതേ പോലെ തന്നെയാണ് നമുക്ക് ഹിന്ദിക്കും വരുന്നത്. ബി എ ഹിന്ദിയോ അല്ലെങ്കിൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറോ ഫങ്ഷണൽ ഹിന്ദിയോ 50% മാർക്കോടുകൂടി. അത് ഒന്നുകിൽ നമ്മൾ പാർട്ട് ത്രീക്ക് ഹിന്ദി മെയിൻ പാർട്ട് വരുന്നതിന് 50% അല്ലെങ്കിൽ മൂന്ന് പാർട്ടും കൂടി ചേർത്തിട്ട് 50% ഉണ്ടായിരുന്നാൽ മതി. അല്ല നമുക്ക് ഡിഗ്രിക്ക് മാർക്ക് കുറവാണെങ്കിൽ പി ജിക്ക് 50% മാർക്കുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറെ ഏതെങ്കിലും ഡിഗ്രികളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജിന് നമുക്ക് ഹിന്ദി തന്നെ ആയിരിക്കണം, അതിന് 50% മാർക്ക് ഉണ്ടായിരുന്നാൽ പി ജി ഹിന്ദി ഉണ്ട്, എം എ ഹിന്ദി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ ബി എഡ് ചെയ്യാൻ കഴിയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശ്രദ്ധിച്ചാൽ അറിയാം ഈ മൂന്ന് നിയമങ്ങളും തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ളത്. ബി എ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ എം എ വെച്ച് ചെയ്യാം, വേറെ ഏതെങ്കിലും ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരിക്കും, അതിന് 50% മാർക്ക് വേണം. അതുപോലെ പി ജിക്ക് 50% ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും. എം ജി യൂണിവേഴ്സിറ്റിക്കും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എം ജി യൂണിവേഴ്സിറ്റിക്കും ബാധകം. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസ് പ്രകാരമുള്ളതാണ്. നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ മൂന്ന് റൂളും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് അറബിക്ക് നോക്കാം. അറബിക്കിന് കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കുന്ന മൂന്ന് റൂൾസും ഇപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൽ ചെറിയ വ്യത്യാസമുള്ളത് അഫ്സൽ ഉൽമ പഠിച്ച കുട്ടികൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബി എ ഡിഗ്രി വിത്ത് അറബിക് ഓർ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓർ അഫ്സൽ ഉൽമ ഡിഗ്രി വിത്ത് 50% മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പാർട്ട് 1, 2 ടുഗദർ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് 3 എലോൺ ആയിട്ടോ നമുക്ക് 50% മാർക്ക് മതി. അതുപോലെ അതിന് മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് എം എ അറബിക് ഉണ്ട് അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ അതിന് 50% മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിലോ അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരുന്നു, മെയിൻ ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഒക്കെ ആയിരുന്നാൽ പോലും സെക്കൻഡ് ലാംഗ്വേജ് അറബിക് ആയിരിക്കുകയും അതിന് നമുക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കുകയും നമ്മൾ എം എ അറബിക്ക് ചെയ്യുകയും ചെയ്തിരുന്നാൽ നമുക്ക് ആ ബേസിസിലും നമുക്ക് എം എ ബി എഡിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോക്കിയാലും ഇതേപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം അവിടെ കാണുന്നത് ബി എ ഡിഗ്രി വിത്ത് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും അഫ്സൽ ഉൽമയും ഫങ്ഷണൽ അറബിക്കും ഒക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ രണ്ടാമതൊരു പോയിന്റ് വന്നേക്കുന്നത് ബി എ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി ഡബിൾ മെയിൻ. അത് 50% മാർക്കുണ്ടെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി ഉള്ളവർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അറബിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലോ അല്ലെങ്കിൽ പോസ്റ്റ് അഫ്സൽ ഉൽമ ചെയ്തവർക്കും 50% മാർക്കുണ്ടെങ്കിൽ, അതായത് അഫ്സൽ ഉൽമയുടെ പോസ്റ്റ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് എന്ന് തോന്നുന്നുണ്ട്, അത് ചെയ്തിട്ടുള്ളവർക്കും പോസ്റ്റ് അഫ്സൽ ഉൽമ കോഴ്സ് ചെയ്തിട്ടുള്ളവർക്കും പി ജിയുടെ ബേസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും. അതുപോലെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണ് ചെയ്തിട്ടുള്ളവർ എങ്കിൽ പോലും, BA, BSc ഒക്കെ വേറെ ആണെങ്കിൽ പോലും അറബിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കുകയും മാസ്റ്റേഴ്സ് ഡിഗ്രി എം എ അറബിക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പോസ്റ്റ് അഫ്സൽ ഉൽമ ഉണ്ടെങ്കിലോ നമുക്ക് ബി എഡിന് അറബിക്കിന് ജോയിൻ ചെയ്യാനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാധിക്കുന്നതാണ്. അടുത്ത് എം ജി യൂണിവേഴ്സിറ്റിയുടെ അറബിക്കാണ് കാണുന്നത്. ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ പോലെ തന്നെ മൂന്ന് സെക്ഷനായിട്ട് ബി എ വെച്ചിട്ടോ അല്ലെങ്കിൽ എം എ വെച്ചിട്ടോ നമ്മൾ BSc വേറെ സബ്ജക്റ്റൊക്കെ ആയിരുന്നെങ്കിൽ അതിൽ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ അറബിക്ക് ആയിരുന്നു, എം എയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റും. ഇത് കോമൺ ആയിട്ടുള്ള റൂൾസ് തന്നെ. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേതും ഇതേപോലെ തന്നെയാണ്. നമുക്ക് കേരളയിലൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ മൂന്ന് സെക്ഷനായിട്ട് ബി എയുടെ മാർക്കോ അല്ലെങ്കിൽ എം എയുടെ മാർക്കോ അതുപോലെ തന്നെ നമ്മുടെ BA അല്ലെങ്കിൽ BSc ഒക്കെ വേറെ സബ്ജക്റ്റ് ആയിരുന്നാൽ അതിൻ്റെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് 50% വേണം, അത് അറബിക്കായിരിക്കണം. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി 50% ഉണ്ടെങ്കിൽ നമുക്ക് അറബിക്ക് ചെയ്യാൻ പറ്റും.
അടുത്ത് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് സാൻസ്ക്രിറ്റ് ഉള്ളത്. സാൻസ്ക്രിറ്റ് നോക്കിയാൽ ബി എ ഡിഗ്രി ആയിരിക്കാം. അത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലോ ലിറ്ററേച്ചറിലോ ആവാം. അതുപോലെ തന്നെ സ്പെഷ്യൽ വേദാന്തയോ ന്യായയോ വ്യാകരണയോ ഒക്കെ പഠിച്ച 50% മാർക്കുള്ളവർക്ക് പാർട്ട് ത്രീക്കോ അല്ലെങ്കിൽ 1, 2, 3 ടുഗദറിനോ നമുക്ക് 50% മാർക്ക് ഉണ്ടായാൽ മതി. അല്ല നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ മാസ്റ്റേഴ്സ് നമുക്ക് ഡിഗ്രി എം എ സാൻസ്ക്രിറ്റ് ഉണ്ടെങ്കിൽ അതിന് 50% മാർക്കാണെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടും. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റാണ് നമ്മൾ മെയിൻ പഠിച്ചിട്ട് അതിൽ നമുക്ക് സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടായിരിക്കുകയും നമുക്ക് സംസ്കൃതത്തിൽ ഒരു പി ജി ഉണ്ടായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അടുത്തതായി സാൻസ്ക്രിറ്റ് ഉള്ളത് എം ജി യൂണിവേഴ്സിറ്റിയിലാണ്. എം ജി യൂണിവേഴ്സിറ്റിയിലും ഈ പറഞ്ഞ 3 സെക്ഷനിലായിട്ട് തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റ് തമിഴാണ്. തമിഴിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് തമിഴുള്ളത്. ഈ പറയുന്ന 3 സെക്ഷനിൽ തന്നെയാണ് തമിഴിന് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത്. ബി എ ഡിഗ്രി വിത്ത് തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ എം എ വേണം. എം എ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് 50% ആയാലും മതി. അല്ല വേറെ സബ്ജക്റ്റുകളാണെങ്കിൽ തമിഴ് സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കുക, അതിന് 50% മാർക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റേഴ്സും കൂടി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഉറുദു ഉള്ളത്. ഈ പറഞ്ഞ 3 സെക്ഷനിൽ തന്നെയാണ് ഉറുദുവിനും അഡ്മിഷൻ നടക്കുന്നത്. ബി എ ഡിഗ്രി വിത്ത് ഉറുദുവോ അല്ലെങ്കിൽ എം എ ഡിഗ്രി ഉണ്ടായിരുന്നാൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ബി എ ബി എസ് സിയോ പഠിക്കുകയും 50% മാർക്കോടുകൂടി ഉറുദുവിൽ നമുക്ക് പി ജി ഉണ്ടെങ്കിൽ ബി എഡിന് അഡ്മിഷൻ എടുക്കാൻ കഴിയും. ഇതൊക്കെയാണ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അഡ്മിഷനുമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബി എഡ് അഡ്മിഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് അറിയിക്കാനുണ്ട്. അതൊക്കെ തന്നെ ചാനലിൽ വീഡിയോകളായിട്ട് പുറകെ വരുന്നുണ്ട്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ ആശംസകൾ. Thank you.